അവൻ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:11. ഹി വിൽ ബാപ്റ്റൈസ് യു വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ. ഗോസ്പിൾ ഓഫ് സെയിന്റ് മാത്യു chapter 3:11. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പെന്തക്കോസ്തായുടെ ഒരുക്കങ്ങളിലൂടെ കടന്നുപോകുന്ന നമുക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് സാധിക്കട്ടെ. ഈശോ നൽകുന്ന പാപമോചനത്തിൻ്റെ ആശീർവാദം കൂടെ, അല്ലെങ്കിൽ നമ്മളുടെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുവാനായിട്ട് കടന്നു വിശ്വനാഥൻ നൽകുന്ന മറ്റൊരു സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് തീക്ഷ്ണതയോടുകൂടി ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനം തുറയുമ്പോൾ നമ്മളിൽ ആത്മാവിനെ നിറയ്ക്കുക മാത്രമല്ല, നമ്മളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കരിയിച്ചു കളയാനായിട്ട്, അഗ്നിയിൽ ദഹിപ്പിച്ച് കളയാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുവെന്ന് കൂടി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ, എന്നിൽ ആവശ്യമില്ലാത്ത, എന്നിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപത്തിൻ്റെ ശാപത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ദഹിച്ചു പോകുവാനും അത് എന്നിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടാനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളിലും നിറഞ്ഞ് വസിക്കട്ടെ. ആമീൻ. ഈശോയുടെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കാനായിട്ട് ഈശോയുടെ സാന്നിധ്യം നമ്മളെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ കുറവുകളുള്ള, അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തേണ്ട എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാല് ദഹിപ്പിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടി ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.